പിന്നെ ചെയ്ത സിനിമയാണ് സ്വാഗതം ആ അത് മേടിച്ചേണ്ട സിനിമ തന്നെ അതിനകത്ത് ഈ എൻ്റെ ഈ ബൈക്കിനെ എന്നിട്ട് ഈ കടലിലൊക്കെ ഇട്ട് ഓടിച്ച് നശിപ്പിച്ച് ഒരു വഴിയായി അശോകൻ്റെ ബൈക്കായിട്ടാണ് ആ എൻ്റെ ബൈക്ക് യൂസ് ചെയ്തത് പൊന്മുടിയിലൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് ആയി എനിക്ക് എൻ്റെ ബൈക്കല്ല ആക്സിഡൻറ്റായത് കൂടെ വന്ന വേണിച്ചേട്ടൻ്റെ ബൈക്കുണ്ട് എസ്തി അത് കൊണ്ടുവന്ന മേക്കപ്പ് അസിസ്റ്റൻ്റ് ഉണ്ട് ജ്യോതി എന്ന് പറഞ്ഞു അയാൾ ബൈക്ക് കൊണ്ട് തല ഉത്തര ഹൈ റേഞ്ച്ന്ന് വീണു താഴെയൊന്നും പോയില്ല പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടല്ലോ തിരിച്ച് വണ്ടി ഓടിച്ചു തന്നെ വന്നു ജ്യോതിയും ജീവിച്ചിരിപ്പില്ല എന്താണെന്ന് അറിയില്ല പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പറയുന്നതിൽ പല ആൾക്കാരും പോയി കഴിഞ്ഞു അതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട് കാര്യം ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ എത്രയോ ആൾക്കാർ കൂടെ വർക്ക് ചെയ്ത പപ്പുവേട്ടനെ ശങ്കരാടി സാറിനെയും ഒടുവിലാഞ്ചേട്ടനെയും അവരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ കാട്ടിലും ഒരുപാട് മിസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലാലേട്ടനും രാജചേട്ടനും അങ്ങനെ അവർക്കൊക്കെ കുറേ കൂടെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന വ്യക്തികളാണ് അപ്പം അങ്ങനെ സ്വാഗതം ഷൂട്ട് ചെയ്തു രണ്ട് സീനേ ഞാനതിനകത്ത് അഭിനയിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എ ഈ ഓട്ടോ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് അത് മണിയമ്പിള രാജച്ചേട്ടനാണ് പ്രൊഡ്യൂസർ അതിൻ്റെ ഞാൻ ഇതിനിടയിൽ പറഞ്ഞോട്ടെ ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഏതെന്ന് എടുത്ത് ഓർമ്മിച്ച് പറയാൻ സാധിക്കില്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് ചിലപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു കാണും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞു കാണും അവിടെ ആവർത്തന വിരസത തോന്നിയാൽ എന്നോട് ക്ഷമിക്കുക കാര്യം ഈ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണേൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണ് ഈ ഓട്ടോയുടെ ഷൂട്ടിങ് മണിയമ്പിള രാജച്ചേട്ടനാണ് പ്രൊഡ്യൂസർ അപ്പം അതിനകത്ത് അന്നാണ് ആദ്യമായിട്ടൊരു എ സി കാർ പ്രൊഡക്ഷനിൽ കാണുന്നത് രാജചേട്ടൻ ഒരു അംബാസഡർ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് നന്നായിട്ട് പണിയെല്ലാം ചെയ്ത് അതിനകത്ത് എ സിയെല്ലാം ഫിറ്റ് ചെയ്ത് ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ലൊക്കേഷനിൽപ്പെടുമ്പോൾ ഞങ്ങളൊക്കെ ഷൂട്ടിങ്ങിന് മൂന്നാല് ദിവസം മുമ്പേ പോയി അപ്പം ഈ കാറിലാണ് ഞാൻ ഞാൻ ഈ കോന്നിയൂർ ഭാസ് ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു അദ്ദേഹം അസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു വേണുചാട്ടൻ കൂടെ അസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹം പാട്ട് എഴുതും സ്ക്രിപ്റ്റ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു കല തന്നെയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ ഈ ഡി ടി പി പരിപാടിയൊന്നുമില്ല എഴുത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം ഒരു ബോണ്ട് പേപ്പറുണ്ട് ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറുള്ള ഒരു പേപ്പർ ആ പേപ്പറിലെ അദ്ദേഹം ഫൈനൽ സ്ക്രിപ്റ്റ് എഴുതുള്ളൂ അത് ഫുള്ള് എഴുതി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ അദ്ദേഹം അപ്പം തന്നെ കീറിക്കളെ ആ തിരുത്തിയിട്ട് എഴുതുന്ന ആ പരിപാടിയില്ല അത് അങ്ങനെ ഒറിജിനൽ ഒരു ഇത് തിരുത്തലും ഇല്ലാതിരിക്കണം അങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് മാത്രമല്ല ജോസ് മേരിയുടെ കയ്യിലേക്ക് ഒരു ചുവന്ന പുഷ്പം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ചുവന്ന പുഷ്പം എന്നുള്ളത് മാത്രം ചുവന്ന മാർക്കർ കൊണ്ട് എഴുതും അപ്പം നീലാകാശത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് ഒരു ഡയലോഗ് അല്ലെങ്കിലുള്ള ഉണ്ടെങ്കിൽ ആ നീലാകാശത്തിൻ്റെ നീല മഷിപ്പാൻ അല്ലെങ്കിൽ നീല സ്കെച്ച് പേനിട്ട് നീലാകാശം എന്ന് എഴുതും അപ്പം ആ സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ കലയാണ് ഭയങ്കര ഭംഗിയാണ് പല ആൾക്കാരും അത് ഇപ്പോഴും മാലേന്ദ്രമേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് തന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലിത് ഈ സ്ക്രിപ്റ്റുകളൊക്കെ അദ്ദേഹം വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഗംഭീരമായ പാട്ട് മോഹം കൊണ്ടു ഞാൻ ദൂരെ ഏതോ എന്ന് പറയുന്ന മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ആ പാട്ടൊക്കെ എഴുതിയത് കൊന്നൂർ ബാസേട്ടനാണ് അദ്ദേഹം തന്നെയാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അതിൻ്റെയൊക്കെ കഥ ഞാൻ പിന്നെ പറയാം അദ്ദേഹം അപ്പം ബാസേട്ടനും ഞാനും ഈ മണിയമ്പിള രാജശേട്ടൻ്റെ ബ്രദറുണ്ട് എൻ്റെ സീനിയറായിട്ട് മോഡൽ സ്കൂളിൽ പഠിച്ചു ഞങ്ങൾ നാല് പേര് മൂന്ന് പേരും പിന്നെ ഡ്രൈവർ ഞങ്ങൾ പേരും കൂടെ ഈ എ സി കാറിൽ കോഴിക്കോടേക്ക് പോകാം അപ്പം ഇവിടെ നിന്ന് ഉച്ചയായുമ്പം തിരിച്ചപ്പം തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി 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 ആദ്യം ഞങ്ങൾ ഈ ഡ്രൈവർ ഉൾപ്പെടെ ഞങ്ങൾ നാലു പേരും ആദ്യമായിട്ടാണ് കാറിൽ കോഴിക്കോടേക്ക് പോകുന്നത് ട്രെയിനിൽ പോയിട്ടുണ്ട് ഞാൻ കോഴിക്കോട് പോയിട്ടില്ല അതിന് മുമ്പ് എൺപത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കോഴിക്കോടേക്ക് പോണത് അങ്ങനെ കോഴിക്കോടേക്ക് കാറിൽ പോകുന്നു രാത്രി വൈകുന്നേരം എട്ട് മണി ഏഴുമണി ഒട്ടുമ്പോൾ എവിടേക്കും എവിടെ നിർത്തി ആഹാരം കഴിച്ചു എവിടെയാ സ്ഥലമൊന്നറിയില്ല എറണാകുളം ഒക്കെ കഴിഞ്ഞു തോന്നുന്നു തൃശ്ശൂരൊക്കെ കഴിഞ്ഞും തോന്നുന്നു ഞങ്ങൾ അങ്ങനെ പോയിട്ട് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഇന്നത്തെ പോലത്തെ ഹൈവേ അല്ല ഇന്നത്തെ പോലെ മെട്രോ വിളിച്ചൊന്നുമില്ല പിന്നെ വണ്ടികൾ കുറവാണ് അപ്പോൾ ഫ്രണ്ടിലൊരു ലോറി കുറ്റവാക്കുറ്റി ഇരുട്ടി ഈ കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ ഒരു ലോറിയുടെ പ്രകോശമാണ് ഫ്രണ്ടിൽ ഒരിടത്ത് നിന്നപ്പോൾ ഈ ലോറി അങ്ങ് അങ്ങ് നിന്നു ഞങ്ങൾ തൊട്ടുപുറയിലും ഞങ്ങൾ നിന്നു അപ്പോൾ ഇയാൾ ഹോർണടിച്ചു ഹോണടിച്ചപ്പോൾ ആ ലോറിക്കാരെ അനങ്ങുന്നില്ല അപ്പോൾ ലോറി ഓഫായി അപ്പം ഞങ്ങൾ തൊട്ടുപുറയിലായിപ്പോയി അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇരുട്ടത്ത് റിവേ ബാക്കിലൊന്നും കണ്ടു കൂടാ ഇപ്പോൾ ഈ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ കയറിപ്പോണം അപ്പോൾ അതിന് പകരം ഈ ഡ്രൈവർ ഒരു മൂന്നാല് വർഷം കിഞ്ചിങ് കീഞ്ചിങ് ഹോണടിച്ചു ഹോണടിച്ചപ്പം ലോറിക്കാരം അനങ്ങുന്നില്ല അപ്പം രാത്രി പതിനൊന്ന് മണി എന്താണ് അപ്പം ഞങ്ങൾക്ക് ദേഷ്യം വന്നു ഇയാളെന്തോ അഭ്യാസം കാണിക്കുകയാണോ ഇനി കുഴപ്പമാണോ വല്ല പ്രശ്നമാണോ എന്താണെന്നറിയില്ലല്ലോ ഒരു നാലഞ്ച് പ്രാവശ്യം ആണോട് കഴിഞ്ഞപ്പം ഈ ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി പതുക്കെ നടന്നടുത്ത് വന്നു നോക്കിയപ്പോൾ കുറച്ച് സൈസൊക്കെ ഉള്ള ആളാണ് വെച്ച് കുഴപ്പം തന്നെ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കുഴപ്പമോ കാര്യം എന്ന് പറഞ്ഞാൽ കൊന്നിയൂർ ബാസ് ഏട്ടൻ ഊതിയാ വീഴും ഞാൻ ഒന്ന് താങ്ങിയാൽ വിഴും ഞാൻ പിന്നെയും കുഴപ്പമില്ല ആരോഗ്യമുണ്ട് ഡ്രൈവർക്ക് കുഴപ്പമില്ല ഞങ്ങൾ രണ്ടും ഫസ്റ്റ് അടിയിൽ തന്നെ പോകും അങ്ങ് അതുകൊണ്ട് നമുക്കിത് വല്ല പ്രശ്നമാണോ പിടിച്ചോറിയോ എന്താണെന്ന് അറിയില്ലല്ലോ രാത്രി പതിനൊന്നുകൊണ്ടിരിക്കും ഏതോ ഒരു സ്ഥലം എവിടെയെന്ന് പോലും അറിഞ്ഞുകൂടാ ഒന്നും കണ്ടുകൂടാ ഇരുട്ട് അങ്ങനെ ഈ ഡ്രൈവർ ഇറങ്ങി അടുത്ത് വന്നിട്ട് ഈ ഗ്ലാസ്സിൽ വന്ന് തട്ടി ഇങ്ങനെ ഞാൻ ശരിക്കും വരണ്ടേ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക അപ്പോൾ ഇയാൾ ഗ്ലാസ് കാത്തു എന്ത് അമ്മ അയാൾ ഡ്രൈവർ എന്ത് വണ്ടി മാറ്റിയല്ലേ പോവാക്കൂ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നിർത്തിയ ഒട ഈ ഡ്രൈവർ വളരെ ക്യാഷ്വലായിട്ട് ഞാൻ ലോറി മാറ്റി തന്ന നിങ്ങൾ ലെവൽ ക്രോസ് പൊളിച്ചോണ്ട് പോവുമോ അതിൻ്റെ ഫ്രണ്ടിൽ ലെവൽ കുറ്റിപ്പുറം ലെവൽ ക്രോസിൻ്റെ അവിടെയാണ് വണ്ടി കൊണ്ട് നിർത്തുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ റെഡ് ലൈറ്റ് കാണാമല്ലോ ഈ ലോറിയുടെ ബാക്കിലായതുകൊണ്ട് ഇത് ലെവൽ ക്രോസ് ആണെന്ന് അറിയാം ഈ വല്ല വിളിച്ചോണ്ടെങ്കിൽ അല്ലേ അറിയാവുള്ളൂ കുറ്റാക്കുറ്റി കിട്ടില്ല ഞാൻ ലോറി മാറ്റി മാറ്റിത്തരാം പക്ഷേ നിങ്ങളിത് പൊളിച്ചോണ്ട് പോകുമോ എന്താ ഉദ്ദേശം ഞാൻ ചോ ഞങ്ങൾ അങ്ങ് ചിരിച്ചു അയ്യോ അയ്യോ ചേട്ടാ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അവിടെ ലെവൽ ക്രോസ് ആണെന്ന് ആദ്യമായിട്ടാണ് ഈ വരേണ്ടത് അയാളെ ചിരിച്ചു എന്നിട്ട് അയാൾ ഓക്കെ എന്ന് പറഞ്ഞ് കയറിയിരുന്നു അപ്പോൾ ട്രെയിൻ പാസ് ചെയ്തു ഗേറ്റ് തുറന്നു ഞങ്ങൾ പോയി ഓ ഞങ്ങൾ കോഴിക്കോട് അത്ര നേരം ചിരിച്ചു എന്ന് മാത്രമല്ല ഇന്നും അത് ആലോചിക്കുമ്പോൾ ചിരിക്കും ഞാൻ പല സ്ഥല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോഴും അവരെ കേൾക്കുന്നവരെല്ലാം ചിരിക്കും എന്തൊരു ആ ലോറിക്കാരൻ്റെ ചോദിച്ചാൽ ലോറി മാറ്റി തന്നാൽ നിങ്ങളിത് പൊളിച്ചോണ്ട് പോകുമെന്ന് അയ്യോ അങ്ങനെ ഒരു അബദ്ധം പറ്റി അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോട് എത്തുന്നത് കോഴിക്കോട് എത്തി എട്ടയുടെ ഷൂട്ടിങ്ങിന് അപ്പോൾ വേണുചാൻ ഇവിടെ പോകുമ്പോൾ പറഞ്ഞു നന്ദു ഞാൻ നേരത്തെ പോയേൻ്റെ കാര്യം ഞാൻ അഭിനയം മാത്രമല്ല വേണുചേട്ടൻ എൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു നന്ദു സിനിമയുടെ സാങ്കേതിക വശങ്ങളും കൂടെ പഠിക്കണം നീ അസിസ്റ്റൻ്റ് ഡയറക്ടറൂടാവാം ആവണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആവാൻ ചേട്ടൻ അന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വേണുചേണ്ട കൂടെ ഞാനൊരു ക്ലാപ്പിക്കിൽ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഇതിൽ ഇപ്പോൾ ഉണ്ട് അങ്ങനെ എൺപത്തൊമ്പിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വേറൊരു കക്ഷിയും കൂടെ ഉണ്ട് അജയൻ അജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അടൂർ പങ്ക ചേച്ചീട്ടൻ മകനാണ് അജയൻ ചേട്ടനെ ഇപ്പോൾ സിനിമയിലൊന്നും കാണാം അദ്ദേഹം നല്ലൊരു നടനാണ് പക്ഷേ അദ്ദേഹം കുറച്ച് ഈ മടി കൂടെയുള്ള ഉള്ള ആളായത് കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാനൊന്നും അങ്ങനെ പോകാൻ താല്പര്യമില്ല നല്ല നടനാണ് മൂന്നാം പക്കത്തിൽ ഉഗ്രം വേഷമാണ് ചേരിക്കുന്നത് റോമാൻ്റെയും അശോകൻ്റെയും ജയറാമിൻ്റെയൊക്കെ കൂടെ അവരെ മൂന്ന് പേരും നാലാമതുള്ള ആളെന്ന് പറഞ്ഞാൽ അജയനാണ് പക്ഷേ അയാൾ കുറേ നല്ല സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് സിനിമയിൽ കാണുന്നില്ല ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും കുറേ നാളായി അജയൻ ചേട്ടനും അസ്റ്റൻറ്റ് ഡയറക്ടറാണ് വേണുചേട്ടൻ്റെ കൂടെ വന്ന ആ സിനിമയിൽ പക്ഷേ അജയൻ ചേട്ടൻ ഞങ്ങളുടെ കൂടെ അല്ല വന്നത് ഈ അജയൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റി ഈ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീറാം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പെട്ടുപോയതുപോലെ ഒരു ദിവസം ഏയ്യോട്ടേടെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന ഇടയിൽ ഒരു സ്ഥലത്തുനിന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വന്നു വൈകിട്ടൊരു നാല് നാലര മണി സമയത്ത് നല്ല കാറ്റാണ് അങ്ങനെ അവിടെ വന്നു ഞങ്ങൾ വേറെ ഒന്നും ഷിഫ്റ്റ് ചെയ്ത് വന്നതാണ് അപ്പോൾ അവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വേണിച്ചേട്ടൻ വേണിച്ചേട്ടനും ലാലേട്ടനും ഒക്കെ ഹോട്ടലിലേക്ക് പോയി ഞങ്ങൾ ഷിഫ്റ്റിങ്ങിന് ഒരു രണ്ട് മണിക്ക് ഒന്നര മണിക്കൂർ സമയം സമയമെടുക്കുന്നുള്ളതുകൊണ്ട് എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളെല്ലാം അവിടെ എത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരൊരു അഞ്ചുമണിയാവുമ്പോൾ വരാം അവർ ത്രിസന്ധ്യ സമയത്ത് ഷൂട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അവരപ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ അഞ്ചുമണി അഞ്ചര മണി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ക്ലൗഡ് ആ വന്നു എന്തോ ഒരു സാങ്കേതിക ഇത് വന്നിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥ വന്ന് അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ അറിയിച്ചു ഇവിടുന്ന് ആരോ ബുദ്ധിമുട്ട് വിളിക്കുക അതോ എന്തോ ഇവിടെ എന്തോ ചെയ്താണ് അന്ന് ഈ മൊബൈലില്ല വിളിച്ച് പറഞ്ഞു ഇല്ല പാക്കപ്പ് നമുക്ക് അത് പിന്നെ ഷൂട്ട് ചെയ്യാം പാക്കപ്പ് എന്ന് പറഞ്ഞു എല്ലാവരെയും വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ഈ വാർത്ത ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയാകുമ്പോഴേക്കും ഞങ്ങൾ അറിയണത് ഒരു അവിടെ വന്നിട്ട് ഒരു മണിക്കൂറാണ് അപ്പോൾ ഈ നല്ല കാറ്റാണ് എല്ലാവരും ഈ മൈതാനത്ത് ഇന്ന് ആ മൈതാനം പോലും അവിടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ബിൽഡിങ് ആയി ഞാൻ ഈ ഇടയ്ക്ക് അവർ പോയപ്പോൾ ആ മൈതാനം കാണാല്ല എനിക്കൊണ്ട് അവിടെ ബിൽഡിംഗ് തന്നു ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ ഈ അജയൻ ചേട്ടൻ ആരുടെയും ആ ആരെയും ശല്യപ്പെടുത്താതെ മാറി അങ്ങോട്ട് മാറി അവിടെ ചെന്ന് ഈ എന്തോ ഫയലോ എന്തൊക്കെ എടുത്ത് വെച്ചിട്ട് ചോദിച്ചിട്ട് കിടന്ന് സുഖമായിട്ടങ്ങ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങി അപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ കണ്ടിട്ടില്ല നമ്മളാരും അറിഞ്ഞില്ല അന്വേഷിച്ചുമില്ല അഞ്ചേ മുക്കാലൊക്കെ അപ്പോൾ പാക്കപ്പ് ഉറങ്ങു എല്ലാ എല്ലാവരും വണ്ടിക്കകത്ത് കയറി പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരും വണ്ടി വിട്ടു ഞങ്ങളെല്ലാം തിരിച്ച് ഹോട്ടലിൽ വന്നു ഹോട്ടലിൽ വന്നൊരു ഏഴേഴര മണിയായപ്പോഴത്തേക്കും ഈ അസോസിയേറ്റുണ്ട് മുരളിച്ചേട്ടൻ മുരളിച്ചേട്ടൻ ചോദിച്ചു ഇട അജയൻ എവിടെ അജയൻ്റെ ഫയലുണ്ട് ഇന്ന് എടുത്ത സീനിൻ്റെ ആ അപ്പം ഞാൻ പറഞ്ഞു അജയൻ ചേട്ടൻ റൂമിൽ കാണുന്നുണ്ട് അവിടെ ചെന്ന് റൂമിൽ ചെന്നപ്പോഴത്തേക്കും റൂമിൽ അന്ന് കൂടെ വേറെ ആരുണ്ട് ആ ബ്ലസി അന്ന് നമ്മുടെ ഇപ്പോഴത്തെ വലിയ സംവിധായകൻ മേടിച്ചേണ്ട അസ്റ്റൻറ്റ് ഡയറക്ടറാണ് അപ്പോൾ ബ്ലസിയും അജയനുമാണ് ഒരു മുറിയിൽ ഞാനും കോന്നിയൂർ ബാസു ഒരു മുറിയിൽ അല്ല എൻ്റെ ഞാൻ കോന്നിയൂർ ബാസിലില്ല അന്നത്തെ മേക്കപ്പ് മാൻ ഉണ്ട് മണിയണ്ണൻ നമ്മൾ വിളിക്കുന്ന വിക്രമൻ നായർ അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഞാൻ മഹാറാണി ഹോട്ടലിൽ അപ്പോൾ അവിടെ കാണാനില്ല അപ്പോൾ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അജയൻ എവിടെ അജയൻ എവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അജയനെ എന്താ സംഭവിച്ചത് അജയനെ അവിടെ കിടന്ന് ഉറങ്ങി അജയൻ്റെ അജയൻ ചേട്ടൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ കുറ്റാക്കുറ്റി ഇരുട്ടാണ് അപ്പോൾ അദ്ദേഹം ആദ്യം അദ്ദേഹം വിചാരിച്ചു കണ്ണു മുട്ടനായിപ്പോയെന്ന് കാര്യം ഈ ഹലോ ആരെവിടെ എന്നൊക്കെ ചോദിച്ചാൽ ആരും എവിടെ ആരെയ്ക്കുന്ന എല്ലാവരും ഹോട്ടലിൽ ഹോട്ടലിലെത്തിയില്ലേ ഇയാൾ അങ്ങോട്ട് മാറി കിടന്നുകൊണ്ട് ഇയാൾ ആരും ശ്രദ്ധിച്ചുമില്ല ഇയാൾ എഴുച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ അഞ്ച് പൈസയും ഇല്ല ഇയാൾ എഴുച്ച് കഴിഞ്ഞപ്പോൾ ദൂരെ എവിടെയോ ഹോസ്റ്റലിനെ കണ്ടൊരു ലൈറ്റ് കണ്ടു അപ്പോഴാണ് ഈ മനസ്സിലായത് കണ്ണു എന്ന് അപ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡിനകത്തേക്ക് ബോധ്യപ്പെട്ടു എല്ലാവരും പോയി ഷൂട്ടിംഗ് ഇല്ല പോയി കണ്ണൊന്നും പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരുവിധം ഭയങ്കര ഇരുട്ടാണ് ഇന്നത്തെ പോലെയല്ല അവിടെ നിന്ന് തപ്പി തടഞ്ഞ് ഒരുവിധം റോഡിൽ വന്നിട്ട് അവിടെ നിന്ന് എങ്ങാണ്ട് ഓട്ടോറിക്ഷയിലോ എങ്ങനെയോ അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് വണ്ടി വിട്ടു അങ്ങനെ വണ്ടി അവിടെ എത്തുകയോ എന്തോ സംഭവിച്ചു എനിക്കത് കറക്റ്റായിട്ട് എപ്പോഴും ഓർമ്മയില്ല അദ്ദേഹം എന്തായാലും തിരിച്ചവിടെ വന്നു വന്നിട്ട് ഊഫ് എന്തൊരു വേള ഒരു ചീത്തോളി എൻ്റെ കളഞ്ഞിട്ട് പോയിട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരതായിട്ട് ഇവിടെ അദ്ദേഹം ചൂടാവുമ്പോൾ ഇവിടെ എല്ലാവർക്കും ചിരിയായിരുന്നു കോമഡി ആയിപ്പോയി അദ്ദേഹം എല്ലാവരും ചിരിച്ചോ നീയൊക്കെ ഇവിടെ ചിരിച്ചോണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അന്ന് രാത്രി അതാ ഈ എ ഓട്ടോക്ക് സംഭവിച്ചതാണ് എ ഓട്ടോയിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റേഷൻ കോൺവെൻറ്റിൽ ഷൂട്ട് ചെയ്തു കോഴിക്കോട് അപ്പോൾ ആ കോൺവെൻ്റ് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും ലാലേട്ടൻ ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കൊണ്ടുവിടാൻ വരുന്നൊരു ഷോട്ടാണ് ആ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുന്ന ആ സിനിമയിലുണ്ട് ഈ ഓട്ടോ സിനിമയിൽ ആ ഷോട്ടുണ്ട് അങ്ങനെ കൊണ്ടുവിടാൻ വരുന്ന സമയത്ത് ഇത് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു കുട്ടികളെ കൊച്ചു കുട്ടികളെ എൽ കെ ജി കുട്ടികളെ അതിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോകുന്നു അപ്പോൾ കുട്ടികൾ വേണം അപ്പോൾ കോൺവെൻറ്റിലായതുകൊണ്ട് അവിടെ കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ഉണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അവരടുത്ത് പറഞ്ഞു നമുക്ക് രണ്ട് നല്ല കുട്ടികളെ വേണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പിന്നെന്താ താരമല്ലോ ഇവിടെ എൽ കെ ജി പഠിക്കുന്നൊരു കുട്ടിയുണ്ട് നല്ല സുന്ദരി കുട്ടിയാണ് ബൊമ്മയെ പോലെ ഇരിക്കും അവൾ നല്ല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവൾ ഡാൻസ് പാട്ടെന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും നല്ല അഭിനയിക്കാനൊക്കെ കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അതിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടിയേയും കൊണ്ടുവന്നു അത് അവർ വർഷങ്ങൾക്ക് ശേഷം വേറൊരു സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനകത്ത് അഭിനയിക്കുന്ന നായിക എൻ്റെ അടുത്ത് തോന്നിച്ചു ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞില്ല ഈ ഓട്ടയ്ക്കകത്ത് എന്നെയാണ് ഇങ്ങനെ ലാലേട്ടാൻ പൊക്കിയെടുത്ത് വെളിയിക്കണത് ഞാനകത്ത് അഭിനയിച്ചു അതാണ് ജോമോൾ ജോമോൾ എന്ന് പറഞ്ഞ നടി അന്ന് യു കെ ജിയിലോ എൽ കെ ജിയിലോ പഠിക്കുകയാണ് അപ്പോഴ് അതിനകത്ത് അഭിനയിച്ചു പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് കാസറ്റ് ഇട്ട് കണ്ടു കണ്ടപ്പോഴത്തേക്ക് കറക്റ്റ് അതേ ആളാണ് അവൾക്ക് അന്ന് ഓർമ്മയില്ലായിരുന്നു ജോമോളാണെന്നുള്ളത് അവൾ ഒരു വലിയ സിനിമ നടിയാവും അന്നറിയില്ലായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ പോലെ ജോബോൾ അറിഞ്ഞോ അറിയാതെയോ ജോബോളുടെ ആദ്യത്തെ സിനിമ എയ് ഓട്ടോയായും അറിയുന്നുള്ളതാണ് പിന്നെ ഈ ഓട്ടോയിൽ ഉള്ള ഒരു രസകരമായ അനുഭവം ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പല ദിവസങ്ങളും രാവിലെ മഹാറാണിന്ന് ലൊക്കേഷനിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷയിലാണ് ഈ ഓട്ടോ എല്ലാം വരും രാവിലെ മഞ്ചാറ ഓട്ടോ എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ ഞാനായിരിക്കും ഓടിക്കുന്നത് വളരെ ഒന്നോ രണ്ടോ പ്രാവശ്യം ലാലേട്ടനും അവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്തു അപ്പോൾ വേണുചേട്ടനും ക്യാമറാമാൻ കുമാർ സാറോ അനു കയറും ഞാൻ വണ്ടിയെടുക്കും അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലുമൊക്കെ കയറും ഞങ്ങൾ ഇന്നിട്ട് ലൈനായിട്ട് ഓട്ടോറിക്ഷകൾ ഓടിച്ചു പോകും ലാലേട്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ കാറ് ആരെങ്കിലുമൊക്കെ കാണും കൂടെ അങ്ങനെ പോകും അവിടെ ഷൂട്ടിങ്ങിന് ഇടയിൽ ഒരു അനുഭവം ഉണ്ട് തളി ശിവക്ഷേത്രത്തിൽ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അനുഭവം ഉണ്ടായി ഭയങ്കര ക്രൗഡായിരുന്നു ലാലേട്ടൻ്റെയും രേഖയുടെയും കൂടെ ആ പാട്ടിൻ്റെ ഉള്ള എന്തോ ബിറ്റിൻ്റെ അതായിരുന്നു ഷൂട്ട് ചെയ്ത് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്കൊണ്ടപ്പോൾ ഷൂട്ട് ചെയ്ത് പത്തുമണിക്കകത്ത് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ക്രൗഡ് ഭയങ്കര ക്രൗഡ് വന്നിട്ട് ഒരു അതിനകത്ത് അവിടെയുള്ള ഒരു പയ്യൻ ലാലേട്ടൻ്റെ വയറിൽ ഇങ്ങനെ പിച്ചി അടുത്ത് വന്നിട്ട് പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഷട്ട് കീറിപ്പോയി അപ്പോൾ ഷട്ട് കീറണമെങ്കിൽ അത് എന്തൊരു പിച്ചായിരിക്കുമെന്ന് അത് ആവേശം കൊണ്ടിട്ടാണോ ഇഷ്ടമില്ലായ്മ കൊണ്ടാണോ ഇഷ്ടം കൂടിയത് കൊണ്ടാണോ ഒന്നും അറിഞ്ഞുകൂടാ പിച്ചി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് എല്ലാവരും വേറെ ലൊക്കേഷനായി പോട അപ്പോൾ ലാൽ ലാൽസാറിൻ്റെ അടുത്ത് പറഞ്ഞു ഹോട്ടലിലോട്ട് പോയാൽ മതി ആ സമയം ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മഹാറാണിയിലേക്കാണ് പോയത് അദ്ദേഹം അയ്യോ പറഞ്ഞു ഈ പിച്ച് നല്ല പിച്ച് കിട്ടി എന്നിട്ട് ഇദ്ദേഹത്തിന് ഇവരെ ഒരുവിധം ലാലേട്ടനെയും രേഖയും പിന്നെ ഈ കാറിനകത്ത് ഈ കാറിനകത്ത് കയറ്റി അത് എ സി കാറാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് കയറ്റി വണ്ടി എടുക്കാൻ നേരത്തെ ഈ ആൾ ക്രൗഡ് മാറിയാലേ വണ്ടിക്ക് പോകാൻ അപ്പോൾ ഈ ഇതേ പ്രവൃത്തി ചെയ്തവൻ ഇവന് ഈ ഇവരെ കയറ്റി വിട്ടത് അവന് പിടിച്ചില്ലാന്ന് തോന്നി ഇവനൊരു കല്ലെടുത്ത് ഈ അംബാസഡർ അംബാസഡർക്കാരുടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട് ക്വാർട്ടർ ഗ്ലാസ് എന്നാണ് പറയണത് ഫ്രണ്ടിൽ ചെറിയൊരു ഗ്ലാസ് ആ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ചിട്ട് ഇവൻ അവൻ്റെ വൈരാഗ്യം തീർത്തത് ഇവൻ ബ്ലേഡ് എന്തോ ഇട്ടിട്ട് ഈ ഡ്രൈവറെ സ്റ്റിയറിങ് പിടിച്ചിരിക്കുകയാണെങ്കിൽ കയ്യിൽ ഒരൊറ്റ കീറ് വെച്ച് കൊടുത്തു കൈ കീറി ഇതൊന്നും നമ്മൾ ആ സ ക്രൗഡിൻ്റെ ഇടയിൽ ആ കൊമോഷൻ്റെ ഇടയിലൊന്നും അറിയുന്നില്ല അത് കഴിഞ്ഞിട്ട് വണ്ടി വിട്ടാങ്ങ് പോയി അപ്പോഴാണ് ഈ ആരോ പറഞ്ഞത് ഇങ്ങനെ ചെയ്തു കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാലേട്ടൻ പൊക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടന് രേഖയെ മാത്രമേ ഉള്ളൂ അവർ പെക്ക് കഴിഞ്ഞപ്പം നാച്ചുറലി ഈ ക്രൗഡ് പതുക്കെ ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി പതുക്കെ മേഘം ഇങ്ങനെ ഇതാ ഇല്ലാതാകുന്ന പോലെ ഈ ക്രൗഡ് ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി വന്നതും പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട് മോഹൻചേട്ടൻ സെവൻ ആർട്സ് മോഹൻചേട്ടൻ എന്നു പറഞ്ഞു മോഹൻചേട്ടൻ അപ്പോൾ ആരോ പറഞ്ഞു പറഞ്ഞത് ഈ നിൽക്കുന്നവനാണ് ഇത് അത്രയും ചെയ്തത് ഈ ലാലേട്ടനെ പിച്ച് ആ വണ്ടി ഡ്രൈവറുടെ കൈമുറിക്കൊക്കെ ചെയ്തത് അവനാണ് ഇതാ നിൽക്കുന്നവനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവിടെ വേറെ ആരോ ഒന്ന് രണ്ടുപേരുടെ അടുത്ത് സംസാരിക്കുന്നത് അവൻ എനിക്കുള്ള അവിടുത്തെ ഒരു ഇതാതെ എന്താണെന്ന് അറിയില്ല അങ്ങനെ അപ്പം മോൻചേട്ടനുണ്ട് തന്നെ ഈ ഫുഡൊക്കെ കൊണ്ടുവരുന്ന വാനുണ്ട് ഫുഡ് കൊണ്ടുവരുന്ന വാനിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ നടുവിൽ സീറ്റ് കാണില്ല ആ ഭാഗത്താണ് ഈ പാത്രങ്ങളൊക്കെ വെക്കുന്നത് ആ ഡ്രൈവറെ വണ്ടി റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് നീ റിവേഴ്സ് എടുക്കുക പറഞ്ഞു അങ്ങനെ ആ വണ്ടി പതുക്കെ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് വന്നതും ആ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ട് പിടിച്ച് കാനഡ എവനെ പറഞ്ഞ് ഈ ഡോർ തുറക്കി ഇവനെ തള്ളി അകത്തിടുകയും രണ്ടുതൂര് ചാടി കയറുകയും ഡോറങ്ങടച്ച് വണ്ടി വിടാൻ പറഞ്ഞു മഹാറാണിയിലേക്ക് അവിടെ നിന്ന് മഹാറാണി അടുത്ത് തന്നെ ഇന്ന് ഇങ്ങനെ നേരെ പോകേണ്ട അന്ന് ചുറ്റിപ്പോകാൻ പറഞ്ഞു ഇപ്പോൾ ചില ഈ സിനിമയിലെ കാണുന്ന പോലെ പോലീസിൻ്റെ ചില മുറകളെ പോലെ വണ്ടിക്കകത്ത് അറ്റിയിട്ടുള്ള പ്രാഗം ഈ ചെറുകനെ ആ വണ്ടിക്കകത്ത് ഈടിച്ച് റൊട്ടിയാക്കി റൊട്ടിയാക്കി തന്നെ അവൻ്റെ ഉടുപ്പെല്ലാം കീറി പറഞ്ഞ് അവനെ പേസ്റ്റാക്കി തിരിച്ച് നേരെ മഹാറാണിയിൽ കൊണ്ട് നിർത്തി വണ്ടി എന്നിട്ട് ഇവനെ അവിടെ നിന്ന് ഇറക്കി നേരെ ലാലേട്ടൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നു ലാലേട്ട് റൂമിൽ ഒന്നുമില്ല കഥ പട്ടി ലാലേട്ടൻ കഥ പറഞ്ഞു ഇതിൻ്റെ അവനടുത്ത് ഡേ ഇതാന്നിപ്പോൾ ഉണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ഉടനെ അയ്യോ എന്താ ലാലേട്ടൻ അറിഞ്ഞു പോലും ഇല്ല സംഭവം ലാലേട്ടൻ ഉടനെ വഴക്ക് പറഞ്ഞു നിങ്ങൾ എന്ത് വൃത്തിയായിട്ടാണ് കാണിച്ചത് എന്തിനാ അയാൾ അങ്ങനെ ചെയ്യണേ ചെയ്തുകൊണ്ട് പോട്ടെ നിങ്ങൾ എന്തിനാണ് ചെയ്ത് അത് മോശമില്ലെന്നൊക്കെ പറഞ്ഞു അല്ല മോശമല്ല നമുക്ക് കണ്ടുകൊണ്ടുവന്നപ്പോൾ വിഷമം തോന്നി അതുകൊണ്ടാന്ന് പറഞ്ഞു മോൻചേട്ടൻ എന്നെ ജസ്റ്റിഫൈ ചെയ്തു പക്ഷേ അവന് ഇടി നന്നായിട്ട് കിട്ടി എന്നിട്ട് ആ തീരെ ലാലേട്ടൻ ഉടൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ്റെ സ്വതസിദ്ധമായ ശൈലി എന്താ മോനി അങ്ങനെയൊന്നും പാടില്ല എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യനല്ലേ നീ എന്തിനാ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഷട്ട് ഇങ്ങനെ കാണിച്ചത് കണ്ടോ നീ ചെയ്താന്ന് പറഞ്ഞു ചെയ്തപ്പോഴല്ലോ എൻ്റെ ഈശ്വരൻ ഒരു സർജറി ചെയ്തത് പോലെ അത്രയ്ക്ക് പിച്ചുകളഞ്ഞു പിന്നെ അവിടെ കംപ്ലീറ്റ് മുറിഞ്ഞ് ചോരയൊക്കെ വന്നിട്ട് അവിടെ വല്ലാത്തൊരവസ്ഥയായിരിക്കുന്നു മരുന്നൊക്കെ കൊച്ചങ്ങാർ പക്ഷേ അപ്പം ഇവനപ്പോഴാണ് അവൻ്റെ ഒരു ഇവന ഇവൻ കരച്ചില്ല ഇവൻ ഇടിയു കൊണ്ട വേദനയുടെ കരച്ചിലുണ്ടോ അല്ലാതെ ഈ ചെയ്തു പോയ തെറ്റിന് ഇവൻ ലാലേട്ട ഫ്രണ്ട് വന്ന് നിന്നപ്പം അപ്പം സംഗതി ഇവൻ ആവേശം കൊണ്ടാണ് ചെയ്തത് ഇവൻ ലാലേട്ടൻ്റെ ഫ്രണ്ട് വന്നിന്നപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഒരു ലാലേട്ടൻ പറഞ്ഞു നിനക്ക് അങ്ങനെ ഉപദ്രവിക്കാണെങ്കിൽ ഇപ്പം നീ ഉപദ്രവിച്ചോ ഞാൻ ഇവിടെ നിൽക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞു ഇവൻ പറഞ്ഞു നല്ലോട്ടോ ജാഗ്രത ആവേശം കൊണ്ട് ആവേശം കൊണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയാണ് ചെയ്യണത് ആവേശം കൊണ്ട് തൊട്ടു തൊടു പിടിക്കുക കെട്ടിപ്പിടിക്കുക കൈ ചേക്കാൻ്റെ ഇതൊക്കെയല്ല അല്ലാതെ ഇതാണ് ആവേശം അവൻ കുറെ സോറിയൊക്കെ പറഞ്ഞു ലാലേട്ടൻ പോകാൻ നേരത്ത് അവൻ്റെ ഉടുപ്പില്ല അവൻ്റെ മാത്രമേ ഉള്ളൂ അവൻ്റെ ഉടുപ്പൊക്കെ കീറി എവിടെ പോയി ഇതിനാ വണ്ടിക്കകത്ത് വെച്ച് തന്നെ ഉടുപ്പൊക്കെ പല കഷ്ടമായി അപ്പോൾ ലാലേട്ട ഉടൻ തന്നെ അലമാര തുറന്നിട്ട് ഒരു പുതിയ ഷർട്ട് അദ്ദേഹത്തിൻ്റെ ഷട്ടെടുത്ത് ഇവന് കൊടുത്ത് ഈ ഷട്ടിടാന്ന് തുറങ്ങി ഇവന് സ്വർഗം കിട്ടിയല്ലോ ഇവൻ ഇടികൊണ്ടതും മറന്ന് എല്ലാം മറന്നു ഇവന് സ്വർഗം കിട്ടിയതുപോലെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഷർട്ട് അദ്ദേഹം എടുത്ത് കൊടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇട്ട് അന്ന് മൊബൈൽ ഫോണും ഇല്ല ഇവന് സെൽഫി എടുക്കാത്തില്ല അന്ന് നമ്മുടെ അവിടെ വേറെ ക്യാമറ ഇല്ല പിന്നെ അന്ന് ഓട്ടോഗ്രാഫിൻ്റെ പരിപാടി അന്ന് അവൻ്റെ ഇതിലാതൊന്നുമില്ല അവൻ ആരാതെനിക്കറിയില്ല പക്ഷേ അവന് അന്ന് അത്രയും പ്രവർത്തി ചെയ്തത് മോശമായിപ്പോയെങ്കിലും അവൻ്റെ അവൻ മറക്കില്ല അവൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയുടെ സ്വന്തം ഷട്ട് അവന് കിട്ടി എന്നുള്ളതാണ് അവൻ അവനതിട്ടും കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു മോൻ ചേണ്ട തോരൻ മോഹൻ അവന് വണ്ടിയിലെ കാശ് എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്കണം അല്ലെങ്കിൽ അവൻ എവിടെയെന്ന് വിളിച്ചു അവിടെ കൊണ്ട് വിട്ടേക്കണം തോന്നി പിന്നെ അവർ കൊണ്ട് വിടുക അങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു അറിഞ്ഞൂടാ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതാണ് എയ് ഓട്ടോ